ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മയിലേക്ക് കടന്ന് മുന്നിൽ കടന്നു വരിക. അതുകൊണ്ട് തന്നെ പിന്നിലിരിക്കുന്ന ആളുകൾ, ഇനി വരുന്ന ആളുകൾ നമ്മെ കണ്ടുകൊണ്ട് അവർ വീണ്ടും പിന്നിലിരിക്കുകയും മുന്നിലിരിക്കുന്ന കസാര അത് വെറുതെയാവുകയും ആ കസാരയുടെ വാടകയ്ക്ക് നമ്മൾ ഉത്തരവാദിയാവുകയും ചെയ്യും. അതുകൊണ്ട് പിന്നിലിരിക്കുന്ന ആളുകൾ മുൻ സീറ്റിൽ ഫില്ല് ചെയ്ത് തന്റെ മുമ്പിലുള്ള സീറ്റ് അത് കാലിയല്ല എന്ന് ഉറപ്പുവരുത്തിയതിന്റെ ശേഷം മാത്രമേ ബാക്കിലുള്ള സീറ്റിൽ ഇരിക്കാൻ പാടുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു മജ്ലിസിന്റെ ഹുർമത്തും മഹത്വവും ഭംഗിയുമൊക്കെ മനസ്സിലാക്കി ആ രീതിയിൽ തന്നെ മജ്ലിസിനെ കാണുകയും മജ്ലിസിനോട് നാം ഇരിക്കുകയും അതിന്റെ ബഹുമാനം മനസ്സിലാക്കുകയും ചെയ്യണം. എന്റെ പ്രിയമുള്ളവരെ, ഇത് അസ്ഹാബുൽ ബദർ റളിയല്ലാഹു തആല അൻഹും അനുസ്മരിക്കുന്ന മജ്ലിസാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. പെട്ടെന്ന് എഴുന്നേറ്റ് പോകണമെന്ന താല്പര്യത്തോടുകൂടെ പിന്നിലിരിക്കരുത്. വല്ല ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യാൻ ഇവിടെ വളണ്ടിയർമാർ സജ്ജമാണ്. ഗ്രൗണ്ട് വളണ്ടിയർമാർ, അവർ നിങ്ങളുടെ ഭാഗത്ത് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ഇവിടെയുണ്ട്. അവരോട് നിങ്ങൾക്ക് പറയാം, അങ്ങനെ നിങ്ങൾക്ക് എഴുന്നേറ്റ് പോകാം. അല്ലെങ്കിൽ നിങ്ങൾ അവർ താങ്ങിപ്പിടിക്കണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാൻ അവർ സജ്ജരാണ്. മജ്ലിസ് സമാപിച്ചാലുടനെ തീരുന്നതിന്റെ മുമ്പ് തന്നെ എഴുന്നേറ്റ് കൊണ്ടുവന്ന് ഇതിന്റെ മുന്നിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. മജ്ലിസ് കഴിഞ്ഞ് എല്ലാവരുടെ കൈകൾ എല്ലാവർക്കും മുസാഫാത്ത് ചെയ്യുവാനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ വളണ്ടിയർമാർ നിങ്ങളോട് നിർദ്ദേശിക്കുന്ന എല്ലാ സംവിധാനങ്ങളോടും കൂട്ടുപിടിച്ചുകൊണ്ട് അവരോട് ചേർന്ന് പിടിച്ചുകൊണ്ട് ഇതൊരു മഹത്തായ മജ്ലിസാണ്. ഒരു തിക്കും തിരക്കുമുണ്ടാക്കി വല്ലതും നേടേണ്ട സദസ്സല്ല. ഒരു ഇസ്ലാമിക സംവിധാനത്തിൽ തിക്കും തിരുക്കുമുണ്ടാക്കി നേടിയെടുത്തത് കൊണ്ട് കാര്യമില്ല. അല്ലാഹുവാണ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യേണ്ടത്. നമ്മെ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ഒരാളെ തിക്കി തള്ളിയിട്ട് മുന്നിൽ വരുന്നത് കൊണ്ട്, അങ്ങനെ കൈപിടിച്ചത് കൊണ്ട് യാതൊരു കാര്യവും ഉണ്ടാകില്ല. അല്ലാഹു സ്വീകരിക്കണം. തങ്ങളുടെ സ്നേഹം മഹബ്ബത്ത് നമുക്ക് ലഭിക്കണം. ആ സയ്യിദവറുകളുടെ മഹബ്ബത്ത് ലഭിക്കുന്നതോടുകൂടെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി നമുക്കൊരു ലിങ്ക് ഉണ്ടാകണം. അങ്ങനെ ആ ലിങ്ക് വഴി അല്ലാഹു തആലയുമായി നമുക്കൊരു ലിങ്ക് ഉണ്ടാകണം. അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കണം. അല്ലാഹുവിന്റെ തൃപ്തി വഴി നമ്മുടെ ഉഖ്റവിയായ സംവിധാനങ്ങൾ, ഉഖ്റവിയായ എല്ലാ വിഷയത്തിലും നമുക്ക് വിജയം നേടാൻ കഴിയണം. അതോടുകൂടെ ഭൗതികമായി നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. അങ്ങനെയാണ് നാം ആലോചിക്കേണ്ടത്. എന്റെ കാര്യം മാത്രം മതി എന്ന ഒരു ചിന്ത, ഞാനും ഒരു തട്ടാനും ജീവിച്ചിരുന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു സഹോദരിയുടെ രീതിയിലേക്ക് അധപ്പതിക്കുന്നതിന് പകരം എന്റെ സുഹൃത്തിന് കൂടി ഞാനൊരു താങ്ങാവണമെന്ന ചിന്തയാണ് എന്റെ പ്രിയമുള്ളവരെ നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെയും സദസ് വളരെ ഭംഗിയായി വൃത്തിയായി കൈകാര്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇൻഷാല്ലാ നമുക്ക് ഉദ്ഘാടനം ചെയ്ത് പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി അബ്ദുൽ മജീദ് സഖാഫി ഉസ്താദ് അവരുകൾ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് പ്രഭാഷണം നടത്തിത്തരുന്നതാണ് നമ്മുടെ ഈ മഹല്ലത്തിന്റെ അജയ്യനായ കാര്യദർശി, സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ കാസർഗോഡ് സോൺ പ്രസിഡന്റ്, സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ സുലൈമാൻ സഖാഫി ദേശാംകുളം ഉസ്താദ് അവരുകൾ നമുക്ക് സ്വാഗത ഭാഷണം നടത്തുന്നതാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകളും തങ്ങളവറുകളും പണ്ഡിതന്മാരും ഒക്കെ കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. لا إله إلا الله الله أكبر الله أكبر ولله الحمد.
പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ റമദാൻ മാസമാണ്, മഗ്ഫിറത്തിന്റെ പത്താണ്. നമ്മളോട് വിട പറയാൻ വാതൽ പടിക്കൽ നിൽക്കുകയാണ് മഗ്ഫിറത്തിന്റെ പത്ത്. നല്ലൊരു അവസരവും നല്ലൊരു ഒരുമിച്ചുകൂടലുമാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ കുറെ കൂടുതൽ നീട്ടാതെ കഴിവിന്റെ പരമാവധി വളരെ ചുരുക്കി ഇൻഷാല്ലാ നമ്മൾക്ക് തിരിഞ്ഞു പോകാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു പൊരുത്തപ്പെട്ട നിരക്കാക്കി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ മഹത്തായ സംരംഭത്തിൽ നമ്മളോട് ഉപദേശം നിർദ്ദേശം നൽകിത്തരുന്നത് മഹാനായ സയ്യിദ് ഫഖ്റുദ്ദീൻ ഹദ്ദാദ് തങ്ങളവറുകളുടെ പ്രിയപ്പെട്ട ഉസ്താദും കൂടിയായ അബ്ദുൽ മജീദ് സഖാഫി കാമിലി ഉസ്താദ് അവറുകളാണ്. അൽഹംദുലില്ലാ, വലിയൊരു അഭിമാനമാണ് ശിഷ്യൻ ഈ നിലക്ക് ഒരു ഉയർന്നു വരിക എന്നുള്ളത്. അത് ഉസ്താദിന്റെ ഫവർ തന്നെയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനവറുകൾക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അല്ലാഹു പൊരുത്തപ്പെട്ട നിലക്ക് ആഫിയത്തിന്റെ ദീർഘായുസ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് ഇതുപോലെയുള്ള ശിഷ്യ ഗണങ്ങളെ പരിശുദ്ധ ദീനിന് വേണ്ടി സംഭാവന ചെയ്യാൻ ഇനിയും അല്ലാഹു അവസരം നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്കും കുടുംബത്തിലുമുള്ള എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ ആഫാത്ത് മുസീബാത്തുകളിൽ നിന്നും കാവൽ നൽകി ഇസ്സത്തിന്റെ ജീവിതം ജീവിച്ച് അവസാനം ഈമാൻ കിട്ടി മരിക്കുന്നവരെ കൂട്ടത്തിൽ അവരെയും നമ്മെയും നമ്മുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന വാക്കുകൊണ്ട് ഉസ്താദ് അവറുകൾക്ക് സ്വാഗതമായി ആശംസിക്കുന്നു. ഇൻഷാല്ലാ എല്ലാ മാസവും ഇവിടെ ബദരിയ മജ്ലിസിന് നേതൃത്വം നൽകുന്ന മഹാനായ സയ്യിദ് ഫഖ്റുദ്ദീൻ ഹദ്ദാദ് തങ്ങൾ അവർകൾ, അവിടുത്തെ വാപ്പയുണ്ട്, ഒരുപാട് ഉസ്താദന്മാരുണ്ട്, എല്ലാവർക്കും അല്ലാഹു ആഫിയത്തിന്റെ ദീർഘായുസ് നൽകുമാറാകട്ടെ എന്ന ഒരു ദുആ എല്ലാവർക്കും സ്വാഗതമായി ആശംസിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കാൻ ബഹുമാനപ്പെട്ട അബ്ദുൽ മജീദ് സഖാഫി ഉസ്താദ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, നഹ്മദുഹു വനസ്തഈനു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إن تنصروا الله ينصركم ويثبت أقدامكم صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين اذكر حديث الصالحين واسمهم فبذكرهم تتنزل الرحمات ായ സയ്യിദന്മാർ, ആലിമീങ്ങൾ, മുത്തഅല്ലിമീങ്ങൾ, സഹോദര സഹോദരിമാർ, ഈ മഹത്തായ സദസ്സിൽ പങ്കെടുക്കാൻ ഭാഗ്യം നൽകിയ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ, നമുക്കറിയാലോ
മഹത്തുക്കളെ, വിശിഷ്യ സാദാത്തുൽ ബദരീങ്ങളെ അനുസ്മരിക്കുന്ന, അവരെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന, അവരുടെ പേരിൽ ദാനധർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, അവരുടെ പേരുകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഈ സദസ്സ് എന്തുകൊണ്ടും പ്രാധാന്യമർഹിക്കുന്നു എന്ന കാര്യം ഇതിന്റെ മുൻപ് കഴിഞ്ഞ ഏതാനും സെഷനുകളിലൂടെ നമുക്ക് മനസ്സിലാക്കി. കൂടുതൽ അതിനെക്കുറിച്ച് പറയേണ്ടതില്ല. എങ്കിലും ബർക്കത്തിന് വേണ്ടി ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ച് ഈ മഹത്തായ സദസ്സിൽ പങ്കെടുത്ത് പുണ്യം നേടുക എന്ന ഉദ്ദേശത്തിലാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ നിന്ന് ഇന്ന് രാവിലെ ഇങ്ങോട്ട് പോന്നത്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ തങ്ങള് കഴിഞ്ഞ വർഷവും ഒക്കെ എന്നോട് പറയും, അപ്പൊ നോമ്പും മറ്റു ചില ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് നീട്ടിവെച്ച് അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ ഈ സദസ്സിലാണ് പങ്കെടുക്കാൻ കഴിഞ്ഞത്. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്നും നമ്മുടെ ഈ സദസ്സ് കബൂലാകാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മിൽ നിന്ന് ഉണ്ടാകണമെന്നും ആമുഖമായി ഉണർത്തുകയാണ്. സദാത്തുൽ ബദരീങ്ങൾ വലിയ മഹാന്മാരാണല്ലോ. അവരുടെ സാന്നിധ്യം എന്തുകൊണ്ടും അനുഭവിച്ചറിഞ്ഞ ധാരാളം ആളുകളുണ്ട്. സാന്നിധ്യം എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ആ സദാത്തുൽ ബദരീങ്ങൾ, അവര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നതെങ്കിലും ബദറിൽ പങ്കെടുത്ത് അവിടെ ഷഹീദായ 13 ആളുകൾ, അതുപോലെ തന്നെ സുഫ്രയിലുള്ള ബഹുമാനപ്പെട്ട ഉബൈദത്ത് റളിയല്ലാഹു അൻഹു, ഈ 14 ആളുകൾ അല്ലാത്തവരൊക്കെ ലോകത്തിന്റെ വിവിധ കോണുകളിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവരുടെയൊക്കെ ഒരു സഹായം നമുക്കൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ലഭിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങളും അതിനുള്ള വിശ്വാസാചാരങ്ങളും വെച്ചു പുലർത്തുകയും വരും തലമുറയ്ക്ക് അത് കൈമാറിക്കൊടുത്തുകൊണ്ട് പരിശുദ്ധ ഈമാൻ, നമ്മുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. നമുക്കറിയാലോ വിശ്വാസം, ആ വിശ്വാസമില്ലേ പിന്നെ എന്ത് കാര്യമാണുള്ളത്? യഥാർത്ഥത്തിൽ ബദറിന്റെ ചരിത്രം പരിശോധിക്കുമ്പോ, സാദാത്തുൽ ബദരീങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ നമുക്ക് ഓർമ്മ വരുന്നത് എന്താ? വിശ്വാസം. ആ വിശ്വാസത്തിന് മാത്രമേ വിജയിക്കാൻ സാധിക്കൂ എന്ന യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം ആധുനിക യുഗത്തിൽ ഇന്ന് മുഅ്മിനീങ്ങൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ന പേരിൽ പേരുണ്ടായതുകൊണ്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ മുസൽമാൻ എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? പഴയ കാലത്ത് മദ്യം സേവിക്കാത്ത ഒരാൾ, മദ്യം കുടിക്കാത്ത ഒരാൾ ഒരിക്കൽ പോലീസ് പിടിച്ച സമയത്ത് മദ്യം കുടിച്ചിരിക്കുന്നു എന്ന രൂപത്തിൽ മദ്യപനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് പിടിച്ചപ്പോൾ അവൻ പറഞ്ഞ വാക്കാണ് ഞങ്ങളുടെ മലപ്പുറം ജില്ലയിൽ സംഭവിച്ചത്, സാറേ ഞാൻ മുസൽമാനാണ്, സാറേ ഞാൻ മുസൽമാനാണ് എന്ന് അവൻ പറഞ്ഞു എന്ന് പോലീസിനോട് പറഞ്ഞ സംഭവം. അദ്ദേഹത്തിന് ഇന്നൊരു 45 വയസ്സായിരിക്കും. അദ്ദേഹത്തിന്റെ പേര് മുസൽമാൻ എന്ന, അദ്ദേഹത്തിന് മുസൽമാൻ എന്ന് പറഞ്ഞെങ്കിലേ അറിയുള്ളൂ ഞങ്ങളുടെ മഞ്ചേരി ഭാഗത്താ. നാം മനസ്സിലാക്കണം എന്തുകൊണ്ട് ആ രൂപത്തിലുള്ള യഥാർത്ഥ ഇസ്ലാമിന്റെ വക്താക്കളായി ഗതകാലത്ത്, കഴിഞ്ഞുപോയ കാലത്ത് മുഅ്മിനീങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മുത്തു മുഅ്മിനീങ്ങളെ, സാദാത്തുൽ ബദരീങ്ങളുടെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ എന്റെ മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കണം, ആ സാദാത്തുൽ ബദരീങ്ങൾക്ക് ബർക്കത്തുണ്ടാകാൻ കാരണം എന്താ? അവർക്കെന്താണ് അതിനുള്ള കാരണം എന്താ? നമുക്കറിയാലോ അസ്ഹാബു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തുൽ കിറാം, ധാരാളം വേറെയുമുണ്ട്, പക്ഷെ അവരെക്കാളും ഒക്കെ ബദറിൽ പങ്കെടുത്ത ഇവർക്ക് സ്ഥാനമുണ്ടാകാനുള്ള കാരണം നാം മനസ്സിലാക്കണം. അചഞ്ചലമായ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ അവർക്ക് ആ പവർ ലഭിച്ചത്? ഏതുവരെ പവർ ലഭിച്ചു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ പ്രവർത്തിച്ചുകൊള്ളോ, നിങ്ങൾക്ക് എല്ലാം പുറത്തു തന്നിരിക്കുന്നു, എല്ലാം പുറത്തു നിന്നിരിക്കുന്നു, നിങ്ങൾക്കൊരു ബേജാറും വേണ്ട, ഒരു വിഷമവും വേണ്ട എന്നല്ലേ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്? ഇങ്ങനെയൊക്കെ ഒരു സ്ഥാനം, ഇത്രമാത്രം സ്ഥാനം ലഭിക്കാനുള്ള കാരണം
സ്വഹാബത്തുൽ കിറാം കുറഞ്ഞ ആളുകളല്ലേ ഉള്ളൂ, ആ അസ്ഹാബുൽ ബദരിയങ്ങൾ കുറഞ്ഞ ആളുകളല്ലേ ഉള്ളൂ, ആ കുറഞ്ഞ ആളുകൾ ധാരാളം ആളുകൾ ആ ആളുകളുമായി ഏറ്റുമുട്ടേണ്ടി വന്നപ്പോൾ അചഞ്ചലമായ വിശ്വാസം അവർക്ക് ഉണ്ടായതുകൊണ്ട് അവർക്ക് ധാരാളം വിജയം ലഭിക്കാൻ സാധിച്ചു. അത് തന്നെയാണ് ബദറിന്റെ പാഠവും. അതുകൊണ്ട് ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന നാം മനസ്സിലാക്കേണ്ടത് പഠിക്കേണ്ടത് കുറേ മുസ്ലിം എന്ന പേരിലുള്ള ആളുകൾ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ബദരിയങ്ങൾക്ക് വിജയം ലഭിച്ചത് എന്തുകൊണ്ടോ കാരണം കൊണ്ട് തന്നെ നമുക്കും വിജയിക്കാൻ സാധിക്കുള്ളൂ. അതിന് എന്ത് വേണം എന്ന് ചോദിച്ചാൽ അവർ ആ സമയത്ത് സായുധ സമരമാണ് നടത്തിയതെങ്കിൽ അതിന്റെ പേരിൽ ജിഹാദിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല ഏജൻസികളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഫലമല്ലേ പ്രിയപ്പെട്ടവരെ, 3 വർഷങ്ങൾക്ക് മുൻപ് ലോകത്ത് ഉടലെടുത്ത ഒരു പ്രസ്ഥാനമാണ് ഇസിൽ പ്രസ്ഥാനം. ആ ഇസിൽ പ്രസ്ഥാനം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ആ 2013 രൂപീകൃതമായ സംഘടന അന്ന് നടത്തിയതെന്താ? നാം വായിച്ചതാണ്. ആ ധാരാളം പൈതൃകങ്ങളെയൊക്കെ തച്ച് തകർത്തുകൊണ്ട് ഓർക്കുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹുജർ റളിയല്ലാഹു അൻഹു, മഹതിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ മുആവിയ റളിയല്ലാഹു അൻഹയോട് പ്രത്യേകം ഉപദേശിച്ച സ്വഹാബി വര്യൻ, മുആവിയ നിങ്ങൾ ശ്രദ്ധിക്കണം, അത് ഹുജറ ഹുജറിനെ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ പ്രത്യേകം ഉണർത്തിയ ആ ഹുജർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ബോംബ് വെച്ച് തകർത്തത് നാം വായിച്ചതാണ്. ഈ കഴിഞ്ഞ June 11 നാം അറിയാലോ സൈനബ് ബിവി റളിയല്ലാഹു അൻഹ മഹദി അവരുടെ മക്ബർക്കരികിൽ ബോംബ് വെട്ടിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? ഇങ്ങനെ വിനാശകരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ അക്കൗണ്ടിലേക്ക് ചേർത്തുമ്പോൾ ഈ ബദരിയങ്ങൾ അനുസ്മരിക്കുന്ന ഈ സമയത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെതിരെ അവർ പ്രവർത്തിച്ച പ്രവർത്തനം എന്താ? അവർ ജിഹാദ് എന്ന പേരിലാണ് അവരിതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ട വസ്തുത എന്താ? പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി അദാ ലിത്തകൂന കലിമത്തുല്ലാഹിയൽ ഉലിയാ, അല്ലാഹുവിന്റെ വചനം ഉയർന്നു കാണാൻ വേണ്ടി കഠിനാധ്വാനം നടത്തിയ സ്വഹാബത്തുൽ കിറാം, അവർ അതിലേക്ക് എങ്ങനെയായിരുന്നു ചെന്നിരുന്നത് എന്ന ചരിത്ര യാഥാർത്ഥ്യം മൂടി വെക്കുകയാണ്. ഇസ്ലാമിലെ ജിഹാദ് തെറ്റിദ്ധരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അൽ ജിഹാദുൽ അക്ബർ എന്ന് പറയുന്ന ജിഹാദ് എന്താ? തന്റെ ശരീരത്തോട് ചെയ്യുന്ന സമരം. നാം അറിയാലോ നമ്മുടെ മാസാന്തം നടന്നുകൊണ്ടിരിക്കുന്ന ബദരിയ മജ്ലിസ്, നമ്മുടെ തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന വലിയ സദസ്, ആ സദസ്സിൽ നൂറുകണക്കിന് പ്രശ്നങ്ങളുമായി ആ സദസ്സിൽ വന്നുകൊണ്ട് അല്ലെങ്കിൽ തങ്ങളെ സമീപിച്ചുകൊണ്ട് തങ്ങളെ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ദുആ ചെയ്യണം, അല്ലെങ്കിൽ ഈ സദസ്സിലേക്ക് ഞാൻ സംഭാവന നൽകുന്നു, ഞാൻ നേർച്ചയാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പല പ്രശ്നങ്ങളും ഉന്നയിച്ചുകൊണ്ട് ആ സദസ്സിലേക്ക് കയറി വരുന്ന ധാരാളം മുഅ്മിനീങ്ങൾ ഈ സദസ്സിലും എന്ന് മാത്രമല്ല കേരളക്കരയിൽ പല ഭാഗത്തും ഉണ്ട്. പല പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട് എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം എന്ന് ചിന്തിക്കുമ്പോ നാം മനസ്സിലാക്കിയിട്ടുണ്ടോ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഈ സഹദാത്തുൽ ബദ്രി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി അവർ സേവനം ചെയ്ത ആ സേവനത്തിന് പകരം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ ഉദാഹരണം ഞാൻ സൂചിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയ ഹിക്കമി എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവം എന്തായിരുന്നു? അത് ബഹുമാനപ്പെട്ട ഇസ്രായേലികളിൽപ്പെട്ട ഒരു നല്ല ഒരു ആബിദായ മനുഷ്യൻ, ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ, 70 വർഷം നോമ്പനുഷ്ഠിച്ച മനുഷ്യൻ. മനസ്സിലാക്കണം, 70 വർഷം. നമുക്കതിന് ഭാഗ്യം കിട്ടുമോ പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. 70 വർഷം ഫുള്ളായിട്ടാ, ഒരു മാസമല്ല 70 വർഷം നോമ്പനുഷ്ഠിക്കുകയാ. ഈ ഓരോ വർഷത്തിലും 6 ദിവസം ഒഴിച്ചു നിർത്തി ബാക്കിയുള്ള ദിവസങ്ങൾ മുഴുവനും നോമ്പനുഷ്ഠിക്കുന്ന മനുഷ്യൻ റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ മനുഷ്യരെ പഴപ്പിക്കുന്ന പിശാച്,
ആ പിശാചിന്റെ സ്വാധീനത്തെക്കുറിച്ച് മനുഷ്യരുള്ള ചലനത്തെക്കുറിച്ച് സാധുവായ എനിക്ക് ഒരു അറിവ് തരണം എന്ന് അല്ലാഹുവിനോട് അപേക്ഷിച്ചപ്പോൾ ഉത്തരം ലഭിച്ചില്ല, മറുപടിയില്ല. ഈ സമയത്ത് ആ സാധുവായ മനുഷ്യൻ ചിന്തിക്കുകയാണ്, അല്ലാഹുവേ ഞാൻ ആ ചിന്തിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത് തെറ്റായി പോയല്ലോ, ഞാൻ ചെയ്ത തെറ്റുകൾ എത്രയാണ്, ഈ തെറ്റുകളെ കുറിച്ച് ചിന്തിച്ചാൽ എനിക്ക് എത്ര ഭംഗിയായിരുന്നു എന്ന് ചിന്തിച്ചപ്പോൾ അത് ആ മഹാന്റെ മുന്നിലേക്ക് അതാ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം തുറന്നു കാണിച്ചു കൊടുക്കുകയാണ്. നോക്കിക്കോളൂ, നിങ്ങളുടെ കണ്ണിന് ശക്തി നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു തആല പ്രത്യേകം കൽപ്പിക്കുകയും ആ മഹാത്മാവ് അങ്ങ് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഓരോ മനുഷ്യന്റെ ചുറ്റുഭാഗത്തും ശർക്കരയിലും അതുപോലുള്ള വസ്തുക്കളിലുമൊക്കെ ഉറുമ്പ് കൂടുന്നത് പോലെ ഓരോ മനുഷ്യന്റെ ചുറ്റുഭാഗത്തും പിശാചുക്കൾ ഓടി നടക്കുന്നത്, ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. എന്തിനാണത്? മനുഷ്യനെ പഴപ്പിക്കാൻ വേണ്ടി. ഈ രൂപത്തിൽ മനുഷ്യനെ പഴപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്ന പിശാചിനെ കാണുമ്പോൾ ബഹുമാനപ്പെട്ട ആ മഹാത്മാവ് അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാഹുവേ മയ്യഞ്ചു മിൻഹദാ, ഈ പിശാചിൽ നിന്ന് ആരാണ് അല്ലാഹുവേ രക്ഷപ്പെടുക? ഈ രൂപത്തിൽ ഒരു മനുഷ്യന്റെ പിന്നാലെ കൂടിയാൽ എങ്ങനെയാണ് അവൻ രക്ഷപ്പെടുക, ആരാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് ചോദിച്ച സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മഹാത്മാവിനോട് പറയുന്നു, മനുഷ്യ ആരാണ് രക്ഷപ്പെടുന്നതെന്നറിയാമോ? അൽ വരിയുൽ ലയ്യിനു, വളരെ സൂക്ഷ്മാനുവായി ജീവിതം നയിക്കുന്ന മുത്തഖീങ്ങളായ മനുഷ്യർ. ഞാൻ പറഞ്ഞു വന്നത് സ്വഹാബത്തുൽ കിറാമിൽ പ്രധാനികളായ സദാത്തുൽ ബദരീങ്ങൾ, അവർ ഇസ്ലാമിന് വേണ്ടി ചെയ്ത സേവനം, ആ സേവനത്തിന് പകരം ഇന്ന് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ മുഖത്ത് കരിവാരിത്തേക്കുകയാണ്. ഇവിടെ നമ്മുടെ സദസ്സുകളിലേക്ക് പ്രശ്നങ്ങളുമായി വരുന്ന എല്ലാവരെ സംബന്ധിച്ചും പൊതുവെ ഞാൻ അങ്ങനെ പറയുകയല്ല, മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. നമുക്ക് ഈ പ്രതിസന്ധി ഉണ്ടാകുമ്പോ, നമുക്ക് ഈ രോഗമുണ്ടാകാനുള്ള കാരണം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള കാരണം, ഒരു വേള നാം പരിശോധിക്കുമ്പോൾ തെറ്റായ രീതിയിലൂടെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളാ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കരിവാരി തേക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങളാ, അല്ലെങ്കിൽ ഇത് ദോഷം പൊറുക്കുന്ന പത്താണല്ലോ. ഈ പത്തിൽ നമുക്കറിയാം നമ്മുടെ ചെയ്തികൾ ദോഷമുക്തമായ ഒരു ജീവിതം, ആ ജീവിതം നയിക്കാൻ പ്രചോദനമേകണം പ്രിയപ്പെട്ടവരെ. അൽ വരിയൊല്ലയ്യനു എന്ന് പറഞ്ഞാൽ എന്താ? വളരെ സൂക്ഷ്മാലുവായി ജീവിക്കുന്ന ആള്. നമ്മുടെ ജീവിത കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ ജീവിത കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്തു നോക്കുക. നാം കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണം ഹലാലോ ഹറാമോ എന്ന് ചിന്തിക്കാത്തൊരു കാലം അതാ പിൽക്കാലത്തിന്റെ ഉമ്മത്തിൽ വരും എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അവൻ പിടിച്ചത്, അവൻ സ്വീകരിച്ചത്, അവൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം അത് ഹറാമാണോ ഹലാലാണോ എന്ന് ചിന്തിക്കാത്ത കാലം. കാരണം എന്താ? അവൻ ബിസിനസ് നടത്തുന്നവനാ. ബിസിനസ് നടത്തുമ്പോ അവന്റെ മുഖ്യ അജണ്ട എന്താ? പ്രധാനപ്പെട്ട അജണ്ട തന്നെ എന്താ? അവൻ പുരോഗതി ഉണ്ടാവണം, സാമ്പത്തിക ശേഷി ഉണ്ടാകണം. ഈ ഒരു ചിന്തയിൽ അവൻ പരക്കമായില്ലേ? അവിടെ ഹറാമില്ല, ഹലാലില്ല, പരീക്ഷ വരുന്ന പ്രശ്നം ഉദിക്കുന്നേയില്ല. പരീക്ഷ വന്നാലും വേണ്ടില്ല, അല്ലാഹു ഇഷ്ടപ്പെടാത്ത രൂപമായാലും വേണ്ടില്ല. കാശ് വേണം, സമ്പത്ത് വേണം, എന്റെ ബിസിനസ് പുരോഗതി പ്രാപിക്കണം എന്ന് ചിന്തിക്കുന്ന ആ മാനസികാവസ്ഥയിലാണ് ശരാശരി ഒരു മുസ്ലിമായ മനുഷ്യനെങ്കിൽ. വളരെ സൂക്ഷ്മാലുവായി ജീവിച്ച മഹത്തുക്കൾ കടിഞ്ഞുപോയി പ്രിയപ്പെട്ടവരെ. സയ്യിദുന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു നമുക്കറിയാം ചാറേ അയിമ്മയിൽപ്പെട്ട, നാല് ഇമാമിങ്ങളിൽപ്പെട്ട വലിയ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, തന്റെ മകൻ ഇസ്ലാമിക് ഗവൺമെന്റിന്റെ, തൗഹീദി ഗവൺമെന്റ് അല്ല, വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമി പഠിപ്പിച്ച അല്ലെങ്കിൽ പറഞ്ഞ പ്രസംഗിച്ച ആ തൗഹീദി ഗവൺമെന്റ് അല്ല, ഇസ്ലാമിക് ഗവൺമെന്റിൽ ഒരു കാളിയായി സേവനമനുഷ്ഠിക്കുന്ന തന്റെ മകൻ, ആ തന്റെ മകന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം, ആ ഭക്ഷണം അതാ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു കഴിക്കുന്നില്ല. തന്റെ മകന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാ, പക്ഷേ കഴിക്കാൻ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ തയ്യാറല്ല. എന്താ പ്രശ്നം? ഹറാമാ? അല്ല, ഹറാമായ ഭക്ഷണമല്ല, ഹലാല് തന്നെയാണ്. പക്ഷേ ഒരു ചെറിയ സൂക്ഷ്മത, അതെന്താ? ചെറിയ വലിയ സൂക്ഷ്മത, അതെന്താ?
ആ കലാവി എന്ന് പറഞ്ഞ ഗവൺമെന്റിന്റെ വകുപ്പല്ലേ? എന്തെങ്കിലും തകരാറുകൾ എന്തെങ്കിലും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തതാകുമോ എന്ന ആ സൂക്ഷ്മത കൊണ്ട് അങ്ങനെ മഹത്തുക്കളായ പണ്ഡിതന്മാർ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം ഒരു സമയത്ത് ഒരു റൊട്ടി കൊണ്ടുവന്നപ്പോൾ ആ റൊട്ടി തന്റെ വീട്ടുകാർ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മുന്നിലേക്ക് വെച്ച് വിഷയം അവതരിപ്പിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, വേണ്ട, എനിക്ക് വേണ്ടെങ്കിലോ, തന്റെ വീട്ടുകാരനായ ആ പിതാവിന് വേണ്ടെങ്കിലോ മക്കായി കഴിക്കും, നാം കഴിക്കും. അതേസമയം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ വീട്ടുകാർ ചിന്തിച്ചതെന്താ, നമ്മുടെ ഉപ്പാക്ക് വേണ്ടേ, എന്നാൽ നമുക്കും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭക്ഷണം സാധുക്കൾക്ക് കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വിഷയം പറഞ്ഞുകൊണ്ട് കൊടുക്കണം, അന്ന് വിഷയം പറഞ്ഞാൽ സാധുക്കളും വാങ്ങൂല, അന്നത്തെ കാലം അതാണ്. ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ അതാ കഴിക്കാത്ത ആ ഭക്ഷണം സാധുക്കളായ ആളുകൾക്ക് കൊടുത്തപ്പോ അവരും സ്വീകരിക്കാതെ വന്നപ്പോൾ തന്റെ വീട്ടുകാർ കൊണ്ടുപോയി അതിട്ടത് സമുദ്രത്തിലായിരുന്നു. സമുദ്രത്തിൽ കൊണ്ടുപോയിട്ടപ്പോ സുബ്ഹാനല്ലാഹ്, ഇത് ഞാൻ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന മുഅ്മിനായ മനുഷ്യന്റെ സാമ്പത്തികതയെ കുറിച്ച് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയെക്കുറിച്ച്, ഭക്ഷണത്തെക്കുറിച്ച്, നാം കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച്, മറ്റു മേഖലകളെക്കുറിച്ച് ചിന്തിക്കുമ്പോ ഇസ്ലാമും നാമും പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ആ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ അതാ ബഹുമാനപ്പെട്ടവർ കടലിൽ കൊണ്ടുപോയി തള്ളി എന്ന് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് മാശാ അല്ലാഹ്, ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അന്ന് മുതൽ സമുദ്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന മത്സ്യം കഴിക്കാതെയായി. ഒരു റൊട്ടി കടലിൽ കൊണ്ടുപോയിട്ടാൽ അൽഹുവിന്റെ ദിക്റാണ്, ദിക്റുള്ളയാണ്, അതുകൊണ്ട് ദിക്ർ ഉരുവിടുക എന്നത് തന്നെയാണ് സഹദാത്തുൽ ബദരിങ്ങളുടെ പേര് നാം ഉരുവിടുമ്പോൾ ഉണ്ടാകുന്നതെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ നാം ഓർക്കേണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈമാനാണ് വിജയിക്കുന്നത്. ബദരിങ്ങളുടെ പാഠം അല്ലെങ്കിൽ ബദറിന്റെ പാഠം പഠിപ്പിക്കുന്നത് ഈമാൻ, അചഞ്ചലമായ വിശ്വാസം. സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാത്ത കാലത്തോളം ഒരിക്കലും ഇത് നേടിയെടുക്കാൻ കഴിയില്ല. കുറെ അലവലാദികളെ കൂട്ടിക്കൊണ്ട് ഐക്യമുന്നണി ഉണ്ടാക്കിക്കൊണ്ട് ഒരു വിഷയത്തിലേക്ക് പ്രവേശിച്ചാൽ അവിടെ വിജയം കിട്ടുകയില്ല. അചഞ്ചലമായ വിശ്വാസം എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചാൽ നാം മനസ്സിലാക്കണം, ഈ സഹദാത്തുൽ ബദരിങ്ങളുടെ പേര് ഉരുവിടുമ്പോ ബറക്കത്തുണ്ടെന്നും ആ സദസ്സിൽ മലക്കുകൾ പങ്കെടുക്കുന്നുവെന്നും അത് ദിക്റിന്റെ സദസ്സാണെന്നും വിശ്വസിക്കുന്നത് സുന്നത്തു ജമാഅത്ത്. അതേസമയം നിങ്ങൾ ഓർത്തു നോക്കൂ, ഇവിടെ പുത്തൻ പ്രസ്ഥാനക്കാർ ആരായാലും വേണ്ടില്ല, തബ്ലീഗ് ജമാഅത്ത് അവരുടെ പുസ്തകത്തിൽ പറഞ്ഞതെന്താ, ബുസുർഗുക്കി നാം ബതൗർ വസീഫ പർ ജബ്ന ശിർക് ഹേന, എങ്ങനെ ബുസുർഗുക്കി നാം ബതൗർ വസീഫ പർ ജബ്ന ശിർക് ഹേൻ, മഹാരഥന്മാരുടെ പേര് ബുസുർഗുക്കി നാം, മഹാരഥന്മാർ സാദാത്തുൽ ബദരിങ്ങൾ ആദ്യം കടന്നു വരില്ലേ, സാദാത്തുൽ ബദരിങ്ങൾ മുന്നിൽ വരും, ആ മീനത് തിന്നുകൊള്ളണമെന്നുണ്ടോ? കടലിൽ അത് ഇട്ടപ്പോൾ തന്നെ അത് അലിഞ്ഞു ചേർന്നില്ലേ, അത് അലിഞ്ഞു ചേർന്നു പോയി. ഇത് മത്സ്യം ഒരു ആരാധന എന്ന രൂപത്തിലൊക്കെ വടക്കത്തൊക്കെ കിട്ടുമെന്ന രൂപത്തിൽ ഉരുവിടുന്നത് ശിർക്കിൽപ്പെട്ടതാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണെന്ന് എഴുതി വെച്ചത് ബെഹിസ്തീസേവർ എന്ന് പറയുന്ന തബ്ലീഗ് ജമാഅത്തിന്റെ പുസ്തകത്തിലാ. നാം മനസ്സിലാക്കണം, ഇങ്ങനെ മുജാഹിദാവട്ടെ, ഇനി ജമാഅത്തെ ഇസ്ലാമിയാവട്ടെ, ഏതെല്ലാം പുത്തൻ പ്രസ്ഥാനക്കാരാവട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾ ആരുണ്ടോ അവരൊക്കെ വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഈ ആശയമാണ്. ഈ ആശയത്തിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുമായി വൈവാഹിക ബന്ധത്തിലേർപ്പെട്ട് കഴിഞ്ഞാൽ, നാം കുടുംബവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാദാത്തുൽ ബദരിങ്ങളുടെ വർക്കത്ത് നമുക്ക് കിട്ടുമോ? ഇല്ലല്ലോ. വിജയം കിട്ടുമോ? കാരണം എന്താ, ഈ പേരിങ്ങനെ പറയുന്നത് ശിർക്ക് എന്ന ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യല്ലേ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് എന്നാ പറഞ്ഞത്. ആ രൂപത്തിൽ സുന്നത്ത് ജമാഅത്തുകാരല്ലാത്ത മുഴുവൻ ആളുകളും പറയുമ്പോ സുന്നത്ത് ജമാഅത്തിന്റെ കൂട്ടായ്മയല്ലാത്ത മറ്റു ഏത് കൂട്ടായ്മയുണ്ടോ? വിജയം വരിക്കാൻ കഴിയില്ല എന്നാണ് ബദറിന്റെ പാഠം, അതാണ് ബദരീങ്ങളെ പാഠം. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് ബദരീങ്ങളിൽ വിശ്വാസമുണ്ടാകുന്നു. ആ ബദരീങ്ങളെ ശരിയായ രൂപത്തിൽ കൊണ്ടു നടക്കാൻ
നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ സദസ്സിന്റെ ഹുർമത്ത് പഠിപ്പിച്ചപ്പോ അതാ നാം തൊപ്പിയൊക്കെ ധരിച്ചുകൊണ്ട് സുന്നത്തുകളൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിൽ പ്രത്യേകമായി നിയ്യത്ത് വെച്ചുകൊണ്ട് ഒരാളെ ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ തന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് തീരണം, ആ സംഗതാത്തുൽ ബദരിയങ്ങളെ വറക്കത്തുകൊണ്ട് തീരണം എന്നൊരു വിശ്വാസം നമുക്കുണ്ടായെങ്കിലേ അതുകൊണ്ട് ഫലം കിട്ടുകയുള്ളൂ. സംഗതാത്തുൽ ബദരിയങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗത്ത് നമ്മുടെ കേരളക്കരയിൽ തന്നെ നമുക്കറിയാം കോഴിക്കോട്, ആ കോഴിക്കോട് മസ്ജിദ് സുഹാബ എന്ന് പറയുന്ന പള്ളി നമ്മുടെ തങ്ങളെ അവിടെ ജോലി ഖിദ്മ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ വരുന്നതിന്റെ മുൻപ് ആ മസ്ജിദ് സുഹാബയിൽ രണ്ട് ബദരിയങ്ങൾ കിടക്കുന്നുണ്ട്, കൊയിലാണ്ടിയിൽ കിടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഒരു സുഹാബി, ഒരു ബദരിയങ്ങളിൽപ്പെട്ട ഒരു സുഹാബി കിടക്കുന്നുണ്ട്. ഇങ്ങനെ കേരളക്കരയിൽ സാദാത്തുൽ ബദരിയങ്ങളെ കൊണ്ട് ധന്യമായ ഈ അവസ്ഥയിൽ ഈ ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ കിടക്കുന്ന ഈ മഹാരഥന്മാരെ കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയോ? നമ്മുടെ വീടുകളിൽ നിന്ന് അള്ളാഹു ഇഷ്ടപ്പെടാത്ത വസ്തുക്കളെ മാറ്റാൻ നാം തയ്യാറാവണോ? ജീവികളുടെ ഫോട്ടോ, അതുപോലെ തന്നെ ജീവികൾ, വിവിധ രൂപത്തിലുള്ള ജീവികൾ, ആ ജീവികളൊക്കെ ഭംഗിക്ക് വേണ്ടിയോ മറ്റോ ഒക്കെ നാം സൂക്ഷിച്ചു വെച്ചിരിക്കുക? നമ്മുടെ കുട്ടികൾ കൊണ്ടുവന്നു വെച്ചതാ, നമ്മുടെ ക്ലോക്കോ, ഓ സുബ്ഹാനല്ലാഹ്, അതൊരു മുയലിന്റെ രൂപത്തില്, അല്ലെങ്കിൽ നമ്മുടെ വേറൊരു സാധനം അതൊരു മത്സ്യത്തിന്റെ രൂപത്തില്. ഈ രൂപത്തിൽ മത്സ്യത്തെയും ജീവനുള്ള വസ്തുക്കളെയും ഒക്കെ വീട്ടിൽ പ്രദർശിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സാദാത്തുൽ ബദരിയങ്ങളെ വീട്ടിലേക്ക് കടത്താൻ കഴിയില്ല. വീട്ടിലേക്ക് കടത്തിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ വിശ്വസിച്ചോളണം. അതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം നമ്മുടെ പ്രോഗ്രാം ഇനിയുമുണ്ട്, കൂടുതൽ സംസാരിക്കാൻ സമയമില്ല. നാം മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട സാദാത്തുൽ ബദരിയങ്ങൾ നമ്മുടെ സദസ്സിലൊക്കെ വരും. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒന്നാം നൂറ്റാണ്ടിലെ നവോത്ഥാന നായകന, ആ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ വഫാത്തായപ്പോ സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ടവരുടെ ജനാസയിൽ പങ്കെടുക്കാൻ വേണ്ടി അദിനല്ലാഹു അല്ലാഹു തആല പ്രത്യേകം പെർമിഷൻ നൽകി. സുഹദാക്കൾക്ക് മുഴുവൻ സമ്മതം കൊടുത്തു, സുഹദാക്കളെ പോയിക്കോളൂ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ജനാസയിൽ പങ്കെടുക്കാൻ വേണ്ടി പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് സമ്മതം കൊടുക്കുകയും അങ്ങനെ അവരൊക്കെ കുതിരപ്പുറത്ത് സഞ്ചരിച്ചത് കണ്ടത് അനുഭവപ്പെട്ടത് ജീവിതത്തിൽ ഉണ്ട് പ്രിയപ്പെട്ടവരെ. ബഹുമാനപ്പെട്ട അല്ലാമാ സുയൂത്തി ശറഹു സുദൂറിൽ ഉദ്ധരിക്കുന്നു, അതുപോലെ തന്നെ അൽ ബിദായത്തു നിഹായ എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നു. ധാരാളം ഗ്രന്ഥങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ സുഹദാക്കൾ അതാ കുതിരപ്പുറത്തു പോവുക. കുതിരപ്പുറത്തു പോകുമ്പോ ചിലപ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടില്ലെന്ന് വന്നേക്കാം. ഇതുപോലുള്ള സദസ്സിൽ മലക്കുകൾ പങ്കെടുക്കുന്നു നാം കാണുന്നുണ്ടോ? വിശ്വസിച്ചേ പറ്റൂ. എങ്കിൽ സാദാത്തുൽ ബദരിയങ്ങൾ സുഹദാക്കൾ അവരുടെ ഒട്ടകപ്പ് കുതിരപ്പുറത്തോ മറ്റു വാഹനപ്പുറത്തോ നമ്മുടെ സദസ്സിലേക്ക് വരുന്നത് പരസ്യമായി യുദ്ധത്തിൽ പങ്കെടുത്തത് കാണപ്പെട്ടിട്ടുണ്ട് എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം ഒക്കെ അത് വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും നമ്മുടെ കൂടെ, നമ്മുടെ ബിസിനസ്സിലൂടെ, നമ്മുടെ ജീവിതത്തിൽ ആ സാദാത്തുൽ ബദരിയങ്ങളെ കൊണ്ടു നടക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. കാരണം അവരല്ലേ നമുക്കുള്ളത്, അവരുടെ സഹായമല്ലേ പ്രിയപ്പെട്ടവരെ നമുക്കുള്ളത്. ആ ഭാഗത്തേക്ക് കൂടുതൽ ഞാൻ കടക്കുന്നില്ല. അവരുടെ സഹായം വാങ്ങാൻ നാം ഒക്കെ സന്നദ്ധരാകണമെന്ന് മാത്രം. അവരെ നാം പഠിക്കണം, അവരെ നാം മനസ്സിലാക്കണം, അവരുടെ ജീവിതം നമ്മുടെ ജീവിതമാക്കി മാറ്റണം. കഴിവിന്റെ പരമാവധി ദോഷമുക്തമായ ജീവിതം നയിക്കാൻ നാം അസുമുഖങ്ങളല്ലെങ്കിലും നമുക്ക് കഴിവിന്റെ പരമാവധി. എന്റെ സഹോദരിമാരൊക്കെ ഇപ്പോൾ നമ്മുടെ നോമ്പനുഷ്ഠിക്കുന്നത്, നമ്മുടെ അവയവങ്ങളൊക്കെ നോമ്പനുഷ്ഠിക്കണ്ടേ? തെറ്റിൽ നിന്ന് മാറി നിൽക്കണമെന്നാണല്ലോ പറയുന്നത്. കാരണം തെറ്റുകൾ കുംഭാരമാകുമ്പോൾ തീർച്ചയായിട്ടും വലിയ ഭാരമായി അത് മാറും. തീർച്ചയായിട്ടും അവൻ അത് അക്രമിക്കും. സംഗതി ഒന്നോ രണ്ടോ തെറ്റുകളാണെങ്കിലും അത് ആവർത്തിച്ച് ഇങ്ങനെ ചെയ്യുന്നത് മുഖേന അവൻ തെറ്റിൽ അതാ മുഴുകിക്കൊണ്ട് റഹ്മാനായ റബ്ബിനോട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടാത്ത അവസ്ഥയിലേക്ക് ചെന്നെത്തുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അന്നാ യുസ്തജാബ്, എങ്ങനെയാണ് അവന് ഉത്തരം കിട്ടുക? മത്അമുഹു ഹറാം വമൽബസുഹു ഹറാം വഖുദിയ ബിൽ ഹറാം, അവൻ ഹറാമിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു, അവൻ ഹറാമിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു. അവൻ കഴിക്കുന്ന ഫുഡുണ്ടല്ലോ, ഭക്ഷണമുണ്ടല്ലോ, അത് ഹറാമാണ്. അവൻ കഴിക്കുന്നത് ഹറാമാണ്, അവൻ സ്പർശിക്കുന്നത് ഹറാമാണ്. ഈ രൂപത്തിൽ ഹറാമിൽ മുഴുകിയ ഒരു മനുഷ്യന് ഒരിക്കലും ഉത്തരം ലഭിക്കുകയില്ല എന്ന്
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാദാത്തുൽ ബദരീങ്ങളുടെ ചരിത്രം പഠിച്ച അവരുടെ ത്യാഗങ്ങൾ അയവർക്കുന്ന ഈ സദസ്സിൽ നാമൊക്കൊരു പ്രതിജ്ഞ പുതുക്കുകയും ഈ വിശുദ്ധ റമദാൻ അവസാനിക്കുന്നതോടുകൂടി പാപത്തിൽ നിന്ന് മുക്തരായി പുതിയൊരു ജീവിതം നയിക്കാൻ, നമ്മുടെ സാമ്പത്തിക മേഖല ശുദ്ധമാക്കാൻ, നമ്മുടെ മറ്റു മേഖലകൾ ക്ലിയർ ആക്കാൻ നാമൊക്കെ തയ്യാറാകുകയും വിജയം വരിക്കുകയും വേണം. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. സദാത്തുൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് സാധുക്കളായ നമ്മുടെയൊക്കെ ദോഷങ്ങൾ അല്ലാഹു തആല പൊറുത്തു തരുമാറാവട്ടെ. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾ ഒരുപാട് വിഷമങ്ങൾ ഉള്ളവരുണ്ട്. തന്റെ കൂട്ടിലും കുടുംബത്തിലും ഭാര്യയിലും സാമ്പത്തിക മേഖലയിലും പല പല പ്രശ്നങ്ങളുള്ള ആളുകൾ പലരും ഈ സദസ്സിലുണ്ട്. സദസ്സിൽ പങ്കെടുക്കാതെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു തആല ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, സദാത്തുൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അതൊക്കെ സാധിപ്പിച്ച് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് അവർകൾ, മഹാനായ സയ്യിദ് തങ്ങൾ അവരുടെ ഉസ്താദും കൂടിയാണ്. സ്വഹാബുൽ ബദരീങ്ങളും നമ്മുടെ മജ്‌ലിസിനെ പറ്റിയൊക്കെ നമ്മളെ മുന്നിൽ അവതരിപ്പിച്ചു തന്നു.